ഈശോം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഹെബ്രായർക്കുള്ള ലേഖനം 10:23 നമ്മോട് ഇപ്രകാരം പറയുന്നു: നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കാം. നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമുക്ക് സ്ഥിരതയുള്ളവരായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവചനം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം സ്ഥിരതയോടെ പ്രാർത്ഥിക്കണമെന്നാണ്. വിശുദ്ധ പൗലോസ് ലീഗ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:6 ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥിരതയോടെ പ്രാർത്ഥിച്ചവരെയൊന്നും ദൈവം കൈവിട്ടതായി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അബ്രഹാം ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്ത് 25 സ്ഥിരതയോടെ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി കാത്തിരുന്നു, സ്ഥിരതയോടെ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്നു. അല്ലാതെ ഈശോയെ ഇട്ട് ദൈവത്തെ വിട്ട് മാറിപ്പോവുകയല്ല ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ കാത്തിരിക്കാൻ, വിശ്വാസത്തോടെ കാത്തിരിക്കാൻ നാം പഠിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:36 തിരുവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിത്വമാണ് അന്ന. നമുക്കറിയാലോ, രാപ്പകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടാണ് ആര്? അന്ന. അതിൻ്റെ ഫലമായി ഈശോയെ ദർശിക്കാൻ, ലോകരക്ഷകനെ കാണാനുള്ള ഭാഗ്യം അന്നയ്ക്ക് കൈവരികയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6:10 തിരുവചനങ്ങളിൽ നമ്മൾക്ക് ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിലേക്ക് എറിയാൻ വേണ്ടി എല്ലാവരും കൂട്ടം കൂടുന്ന നമുക്ക് കാണാൻ സാധിക്കും. ദാരിയോസ് രാജാവ് രാജ്യം ഭരിക്കാനായിട്ട് എല്ലാ ഭാഗത്തുനിന്നും 120 പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുകയാണ്. അവരുടെ മേൽ 3 തലവന്മാരെ നിയമിച്ചപ്പോൾ അതിലൊരാളാരായിരുന്നു? ദാനിയേലായിരുന്നു. എല്ലാ അധികാരികളും വന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടത് ഇവരെയായിരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6:3 പറയാണ്: അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നതിനാൽ എല്ലാ തലവന്മാരെക്കാളും പ്രധാന ദേശാധിപന്മാരെക്കാളും ശ്രേഷ്ഠനായി രാജ്യത്തിൻ്റെ മുഴുവനും അധികാരിയായി നിയമിക്കാനായിട്ട് രാജാവ് ആലോചിക്കുകയാണ് ഈ ദാനിയേലിന്. അപ്പോൾ അവൻ്റെ പ്രത്യേകത എന്താ? 5 പറയാ: അവൻ്റെ ദൈവത്തെ സംബന്ധിച്ചുള്ള നിയമത്തിലല്ലാതെ വേറൊരു കാര്യത്തിലും, ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അല്ലാതെ ഒരു പരാതിക്ക് കാരണം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതായത്, ഈ ദേശാധിപന്മാർക്ക് ദാനിയേൽ ഇങ്ങനെ ഉയർന്നുയർന്ന് വരണ കണ്ടപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഒരസൂയ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാണ്. ഈ വ്യക്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം. ഒരിക്കലും ഇവൻ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല. ദേശത്തിൻ്റെ തലവനായിട്ട് ഇവൻ ഉയർത്തപ്പെടാൻ പാടില്ല. അതിന് അവർ ചെയ്ത കാര്യം എന്താ? അവർ ചെന്ന് രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്: രാജാവേ, 30 നിന്നോടല്ലാതെ മറ്റേ ആരോടെങ്കിലും, മനുഷ്യരോടോ ദേവന്മാരോടോ ആരോടെങ്കിലും സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ ആരാധിക്കുന്നവർ സിംഹക്കുഴിയിൽ എറിഞ്ഞു കളയാനുള്ള ഒരു കൽപ്പന നീ പുറപ്പെടുവിക്കണം എന്ന് പറയാണ്. ആരോട്? രാജാവിൻ്റെ അടുത്ത് വന്ന് പറയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇനിയുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താ സംഭവിക്കണേ? 10 ദാനിയേൽ 6:10 പറയാണ്: രേഖയിൽ മുദ്ര വച്ചു എന്നറിഞ്ഞിട്ടും ദാവീദ് എന്ത് ചെയ്തു? സ്വഭവനത്തിലേക്ക് പോയി. അവിടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേം ദേവാലയത്തിന് നേരെ തുറന്നു കിടക്കുന്ന ജനലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? മുൻപ് ചെയ്തിരുന്നത് പോലെ, പതിവ് പോലെ ദിവസേന 3 മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ദിവസേന നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാറുള്ള പോലെ തന്നെ സ്ഥിരതയോടെ ദാനിയേൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുമൂലം അവൻ പിടിക്കപ്പെടുകയും സിംഹക്കുഴിയിൽ എറിയപ്പെടുകയും ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പക്ഷേ സിംഹക്കുഴിയിലും നമുക്ക് കാവൽ നിൽക്കാൻ ദൈവം ദൂതന്മാരെ നിയോഗിക്കും. ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ദൈവപൈതലിനെ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. അവനെ സിംഹങ്ങൾക്കിരയായി നൽകാൻ ദൈവം അനുവദിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 23 തിരുവചനം പറയാണ്:
തന്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതിനാൽ ഒരു പോറൽ പോലും അവൻ ഏറ്റതായി കണ്ടില്ല. ഹല്ലേലുയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്കറിയുന്നുണ്ട് ഇവനെതിരെ, ദാനിയേലിനെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞവരെയൊക്കെ ആ കുഴിയിലേക്ക് ഇടാണ്. അവൻ്റെ അടിയിലേക്ക് എത്തുന്ന, സിംഹകുഴിയിലേക്ക് ഇടുമ്പോഴത്തേക്കും, അവൻ്റെ അടിയിലെത്തുമ്പോഴത്തേക്കും സിംഹങ്ങൾ അതിനെ അടിച്ചു വീഴ്ത്തി എന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തളർന്ന് പോവരുത്. പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. നമുക്ക് പറ്റുന്ന കാര്യം എന്താ? നമ്മളെപ്പോഴും പിന്മാറ്റത്തിൻ്റെ ഒരു ലെവലിലേക്ക് പോകും. ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ നിർത്തും. ഒരു ധ്യാനം കൂടി 2-3 ദിവസത്തേക്ക് നല്ല ഉഷാറായിരിക്കും. ഭയങ്കര പ്രാർത്ഥന, കുരിശിൻ്റെ വഴി, അതുപോലെ തന്നെ 5-6 കൊന്ത ചെല്ലും, ദിവസം മുടങ്ങാതെ പള്ളി പോവും. ഒരു 2-3 ദിവസം ഇങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ സ്റ്റോപ്പാവും. വീണ്ടും പണ്ടത്തെ ആ ഒരു രീതികളിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാണ്, ഹെബ്രായർക്കുള്ള ലേഖനം 10:38 തിരുവചനങ്ങളിൽ, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നാം. പിന്നെയോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തമ്പുരാന്റെ കരുണയിൽ ആശ്രയിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാവണം. തമ്പുരാനെ പ്രതി മുന്നോട്ടേക്ക് സ്ഥിരതയോടെ മൂവ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യണം? ദൈവത്തെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ ദൈവത്തിൻ്റെ കൂടെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും, യേശുവേ ഞാൻ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് അണ്ണവിട ഞാൻ വ്യതിചലിക്കില്ല എന്ന് നമുക്കൊന്ന് പ്രതിജ്ഞ ചെയ്യാം. യേശുവയുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പലപ്പോഴും എത്രക്ക തീരുമാനം എടുത്താലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, അതിൽ സ്ഥിരതയോടെ നിൽക്കാൻ പറ്റണില്ല. എൻ്റെ ഈ ഒരു സ്വഭാവത്തിൻ്റെ ബലഹീനതയെ യേശോയെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ആത്മാവ് എൻ്റെ മേൽ വർഷിക്കപ്പെട്ടാൽ എനിക്ക് പ്രാർത്ഥനയിൽ സ്ഥിരത കിട്ടുമല്ലോ. കർത്താവ്, അങ്ങയുടെ ആത്മാവിനെ ദാനമായി എന്നിലേക്ക് വർഷിക്കണമേ. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളിലും തകർച്ചകളിലും തളർച്ചകളിലും കർത്താവെ ഒരിക്കലും പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ അധപതിക്കില്ല. കർത്താവെ, മുന്നോട്ട് സ്നേഹത്തോടെ നടന്നു നീങ്ങി നിത്യരക്ഷ പ്രാപിക്കുന്നവരുടെ ഗണത്തിൽ ചേരാനുള്ള കൃപ എനിക്ക് തരണമേ. കർത്താവെ, ദൈവത്തിന് മുമ്പിലായിരുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഇന്ന് മുതൽ ദൈവത്തോട് ഒട്ടി നിൽക്കാൻ വേണ്ടി ഞാൻ പതിവായിട്ട് എന്ത് ചെയ്യും? ഇന്ന് ഈ സെക്കൻഡ് മുതൽ ഇന്നലെ വരെയുള്ള നിൻ്റെ ജീവിതം ദൈവം നോക്കുന്നില്ല. ഇന്ന് മുതൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ, വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കണ്ട, എനിക്ക് പറ്റുന്ന വിധത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് ഈ സമയം തീരുമാനമെടുക്കുക. ആ തീരുമാനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നിലനിൽപ്പിൻ്റെ അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കുക. സ്ഥിരതയോടെ പ്രാർത്ഥിക്കാനുള്ള കൃപ ചോദിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, ഈ മക്കളെടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥിരതയോടെ അവസാന ശ്വാസം വരെ ഇത് ചെയ്യാനുള്ള അഭിഷേകവരിലേക്ക് നിറയപ്പെടട്ടെ. അതുവഴി വലിയ ദൈവകരുണ, സംരക്ഷണത്തിൻ്റെ കോട്ട ഈ മക്കളുടെ കുടുംബത്തിന് ചുറ്റിലും അവരായിരിക്കുന്ന മേഖലകൾക്ക് ചുറ്റിലും കെട്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്ന കാര്യങ്ങൾ ഉടൻ ഉത്തരം ലഭിക്കത്തക്ക വിധത്തിൽ അത്ഭുതകരമായ അഭിഷേകം ഇവരിലൂടെ പെയ്തിറങ്ങത്തക്ക വിധത്തിൽ ഈ മക്കളെ അങ്ങ് രൂപാന്തരപ്പെടുത്തി ആത്മാവിൻ്റെ ശക്തിയുള്ള മക്കളായി, അസാധാരണമായ ദൈവിക ചൈതന്യമുള്ള മക്കളായി അങ്ങനെ മാറ്റണമേ ഈശോയെ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഈ സമയം എല്ലാവരിലേക്കും പകരപ്പെടട്ടെ. ആമേൻ.